ഇങ്ങോട്ട് നോക്ക്. ചക്ക വേണമെന്ന് പറഞ്ഞു കമന്റ് ഇട്ടിനെ ഒരു ചേച്ചി ചേട്ടന് ഒരു ഹസ്ബൻഡ് കൂടി വരാന്ന്. ഞാൻ പറഞ്ഞ മൂത്തില്ല ചക്കാന്ന്. ഇത് ഇപ്പൊ മൂത്തിട്ടൊന്നും ഉണ്ടാവൂല. ഇത് പിന്നെ നമ്മളെ കൊയ്യ തന്നെ വീണ് ഗൈസ്. ആ കൊറേ സമയത്ത് കഷ്ടപ്പാടിന് ശേഷം വീണതാ. വീണില്ലേ? ഏ അതാ പോളക്ക് പൊടിയതാ പറന്ന. കണിമംഗലത്ത് ആയിക്കൂല കളി. ചക്ക ഓർക്ക് ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം പറിക്കും. ഇപ്പൊ എന്താ ഞങ്ങൾ ഇന്ന് ചക്ക പരിപാടിയിലേക്ക് മെനക്കെട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കണ്ടോ, ആരെയും കാണുകയല്ല. അയ്യേ ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ വീടില്ലേ, അതിൻ്റെ അപ്പുറത്ത് രണ്ട് അമ്മമാരുണ്ട്. വിറകെടുക്കാണ് ഗൈസ്. ഇതവിടെ കൊണ്ടിടുന്നു. ഇവനേം കൂടിയാ. ഞാൻ ഇത് മൊത്തം ഇങ്ങനെ പരണ്ടി പരണ്ടി എടുത്ത് ഇവർക്ക് വത്തക്ക വെള്ളം ഉണ്ടാക്കി കൊടുക്കട്ടെ ഗൈസ്. അച്ചുവേട്ടനും കണ്ണനും ഉണ്ട് ചക്ക നന്നാക്കുന്നത്. അമ്മയും അമ്മയും വിറക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് വത്തക്കുള്ളം റെഡി. ഇനി ഇത് നമുക്ക് ഒഴിച്ചിട്ട് കൊണ്ടു കൊടുക്കാം കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഞാൻ നല്ലോണം ഇളക്കിയില്ല. ഇല്ല കണ്ണ് കിട്ടില്ല. ഇല്ലടാ എൻ്റെ തല കിട്ടൂല. ഇല്ല അമ്മനെയൊന്നും കൊള്ളിക്കൂല. അമ്മ അമ്മ പാവല്ലേ. അമ്മ പാവാതെ കണ്ടോ അങ്ങോട്ട് അമ്മേന്റെ തല. എന്തിനാ ഇവേ ചക്കക്കുരു അറിയുന്നത്? ഞാൻ എനിക്ക് കുത്തിരിക്കാൻ എനിക്ക് ആനില്ല. അല്ല എണീക്ക്. ചക്ക ഇനി നന്നാക്കുന്നില്ലേ തിന്ന് മാത്രം. അതമ്മേ ഈ അമ്മേനെ കൊണ്ട് ഞാൻ അമ്മേനെ പോടിപ്പിക്കും. എന്നിട്ട് പിന്നെ മേലൊക്കെ പൊള്ളിട്ട് പോയാൻ വേറെ എന്താ അസുഖമായിട്ട് പോണ്ടി വരും. അതരാ പാത്രടാ അടിയിലുണ്ടാവും മോനെ. നല്ല ചക്കപ്പുഴുക്ക് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. നല്ല മഞ്ഞ പുഴുക്കല് അടിപൊളിയാ. ഇതവിടെ വിളമ്പിക്കും. അമ്മയ്ക്കും കൂടി ഒഴിവുള്ള ദിവസമല്ലേ വിറകൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് രാവിലെ പോയി വൈകുന്നേരം വരുമ്പോൾ സമയം ഉണ്ടാവില്ല വിറകെടുക്കാൻ. പോലെ തന്നെ അവിടെ വിറകിനും ബുദ്ധിമുട്ടുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് എടുത്തപ്പോൾ കുറച്ച് അമ്മയെ ഒരു ഗുഡ്സ് വണ്ടി വിളിച്ചിട്ട് കുറച്ചുള്ളതെല്ലാം കൂടെ എടുത്തിട്ട് കൊണ്ടുപോയി. അമ്മയും അച്ചുവേട്ടനും കണ്ണനും കൂടി അങ്ങോട്ട് കൊണ്ടുപോയതാണേ. പിന്നെ ഞാൻ വിചാരിച്ച മുറ്റൊക്കെ ഒന്ന് നനച്ചിട്ട് എന്നിട്ട് രാധമ്മ അടിച്ചിട്ട് വാരി. അപ്പോഴത്തേക്ക് വൈകുന്നേരം ആയിട്ട് വിറക്കൊക്കെയുള്ള സമയത്തായി കേട്ടോ. പിന്നെ അച്ചുവേട്ടനും കണ്ണനും കൂടിയാണ് തിരുവത്തക്കടവ് അന്ന് തീരുകയായിരുന്നു. ഞാൻ ലാസ്റ്റ് ദിവസം താലപ്പുഴി കഴിഞ്ഞിടത്ത് വെടിക്കട്ടൊക്കെ തന്നെ അങ്ങോട്ട് പോയി കേട്ടോ. ഇന്ന് കൊണ്ടുപോയില്ല. കൊണ്ടുപോയില്ല പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒന്ന് പോയിട്ട് റോഡും തെറ്റും പോയിട്ട് അങ്ങ് തിരിച്ചങ്ങ് പോയി. എന്നിട്ട് ഒരു 8 മണി എത്ര ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് തിരിച്ചങ്ങ് പോയി. 8 മണിക്ക് 7:30 ഒക്കെ പോയിട്ട് പിന്നെ അല്ലാണ്ട് പോയില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ വെടുക്കട്ട് ഭയങ്കര സൗണ്ടും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ അത്രയും തിരക്കും ആകുമ്പോൾ വയറക്കാരുടെയും തട്ടിക്കാരെയും വിളിച്ചിട്ട് അച്ഛനും കണ്ണനോടി ആട്ടം വെടിപ്പിച്ചിട്ട് Thank you.
Thank you.
അങ്ങനെ ടിക്കറ്റ് ഒക്കെ കഴിഞ്ഞ് അച്ചേട്ടനും കണ്ണനും കൂടി ഇവിടെ എത്തിയത് എപ്പോഴാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നാലും ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിക്ക് എന്തായാലും. ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തലബന്ധിച്ച് നോക്കിയപ്പോൾ 3 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. പിന്നെ ഒരു 10 or 11 മണി ഒക്കെ ആകുമ്പോഴേക്കാണ് കുറച്ച് ആൾക്കാരൊക്കെ പോയി. ഈ വെടിക്കെട്ട് കാണാൻ നിൽക്കാത്തവരൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. പിന്നെ വെടിക്കെട്ടിനുള്ള ഈ കയറ് കെട്ടലും കുറ്റിയൊക്കെ വെക്കലും അങ്ങനെ കുറേ സമയം എടുത്ത് ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. എൻ്റെ ഇവരുടെ അടുത്ത് ഒരു 2.5-3 മണിയായിരിക്കും. അപ്പോൾ പിന്നെ കണ്ണൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ വെടിക്കെട്ട് തീരത്ത് കാണുന്നത് കേട്ടോ. അച്ചേട്ടൻ പിന്നെ എല്ലായ്പ്പോഴും കാണുന്ന. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായ. രാവിലെ ഞങ്ങൾ ചക്കയൊക്കെ പുഴുങ്ങി വിറകൊക്കെ എടുത്ത് വൈകുന്നേരം അമ്മയൊക്കെ വീട്ടിലൊക്കെ പോയി. എന്നിട്ട് തിരിച്ച് വന്ന് കിട്ടാം അമ്മ. അമ്മ ഇവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അത് എല്ലാവർക്കും ടാറ്റ.